നമ്മളിന്നത്തെ കൂടി പരിശോധിക്കുന്ന കലണ്ടറിനകത്തുള്ളൊരു ട്രിക്കാണ് സാധാരണ കലണ്ടർ അല്ല നമ്മളൊക്കെ മൊബൈൽ ഫോണിൽ കലണ്ടർ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഈ കലണ്ടർ വളരെ വിചിത്രമായിട്ടുള്ള കലണ്ടറാണ് ഏതാണ് ആ കലണ്ടർ അതിനകത്തുള്ള ഫീച്ചറുകൾ എന്തൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്നത് വീഡിയോ അവസാനം വരെ കണ്ടു നോക്കിയാൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇപ്പോൾ വേണ്ടി ഒരു കലണ്ടർ സാധാരണ നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ കലണ്ടർ ആപ്പ് ഉണ്ടാകും പക്ഷേ ആ കലണ്ടർ ആപ്പല്ല ഇവിടെ നമ്മൾ കലണ്ടർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഏറ്റവും മുകളിൽ തന്നെ ഹിസ്റ്റോറിക്കൽ കലണ്ടർ എന്നാണ് ഈ ഒരു കലണ്ടറിൻ്റെ പേര് ഇവിടെ ഏറ്റവും ആയത്തിൽ നമ്മുടെ കലണ്ടറിന്റെ ചിഹ്നം കാണുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ കലണ്ടർ ഡീറ്റെയിൽസ് മൊത്തത്തിൽ ഇന്ന് പതിനൊന്നാം തീയതി നവംബർ ആണ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും വർഷവും സാധാരണ കലണ്ടർ എല്ലാം കാണാൻ സാധിക്കും ഇവിടെ മുകളിലായിട്ട് തന്നെ നവംബർ പതിനൊന്ന് ഒന്ന് കാണാം ഇത് ഇംഗ്ലീഷിലായതുകൊണ്ട് ആളുകൾക്ക് ഇത് വായിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇത് മലയാളത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഇവിടെ സെറ്റിംഗ്സ് ഓപ്ഷൻ കാണും അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ കണ്ടന്റ് ലാംഗ്വേജ് എന്നുള്ള അടുത്ത് ക്ലിക്ക് ചെയ്ത് നമ്മൾ മലയാളം സെലക്ട് ചെയ്യുക എന്നാൽ മലയാളത്തിൽ ചരിത്രങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാനിവിടെ മലയാളം സെലക്ട് ചെയ്തു ബാക്ക് പട്ടം ക്ലിക്ക് ചെയ്തു ഇനി കാണാൻ സാധിക്കും നിങ്ങൾക്ക് മലയാളത്തിലുള്ള മുഴുവൻ ഡീറ്റെയിൽസും അതായത് നവംബർ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുകൾ കാണാൻ സാധിക്കും തലക്കെട്ടുകൾ ചരിത്ര സംഭവങ്ങൾ ജന്മദിനങ്ങൾ ചരമ വാർഷികങ്ങൾ മറ്റു പ്രത്യേകതകൾ ഇങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ആദ്യം തലക്കെട്ട് ഭാഗത്തേക്ക് വരിക നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തലക്കെട്ട് ഡീറ്റെയിൽസ് ഇവിടെ കാണും ആ ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ റീഡ് മോർ ബാങ്ക് ക്ലിക്ക് ചെയ്ത് വായിക്കാൻ സാധിക്കും ഇവിടെ ഓരോ ദിവസത്തെ ഓരോ വർഷത്തെയും അതാത് ദിവസത്തെ നവംബർ പതിനൊന്നിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ സാധിക്കും തൊണ്ണൂറ്റി മൂന്ന് വർഷം മുമ്പുള്ള ഡീറ്റെയിൽസ് അൻപത്തെട്ട് വർഷം മുമ്പുള്ള ഡീറ്റെയിൽസ് അതെല്ലാം കാണാം ഇനി താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മളിവിടെ കണ്ട ജന്മദിനങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ താഴെ ഭാഗത്ത് കാണാൻ സാധിക്കും ചരിത്ര സംഭവങ്ങൾ അതുപോലെ തന്നെ ജന്മദിനങ്ങൾ അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനവും അതുപോലെ നൂറ്റി മുപ്പത്തഞ്ച് വർഷം മുമ്പുള്ള ഡീറ്റെയിൽസാണ് അദ്ദേഹത്തിൻ്റെ സൈനൊക്കെ അവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഫോട്ടോ ഡീറ്റെയിൽസ് അടക്കം അതിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാകും പിന്നെ മുഴുവൻ ഡീറ്റെയിൽസും രണ്ടായിരത്തി നാല് പത്തൊൻപത് വർഷം മുന്നേ ഇതേ ദിവസം യാസർ അറഫാത്തിൻ്റെ ഫലസ്തീൻ നേതാവ് യാസർ അറഫാത്തിൻ്റെ ജന്മദിനം സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം നേടിയ നേതാവ് എന്നുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അപ്പോൾ ഓരോന്നിൻ്റെയും ഭാഗത്തുള്ള ഈ റീഡ് മോർ ക്ലിക്ക് ചെയ്യുകയാണ് അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഇവിടെ വായിച്ചെടുക്കാനൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ വളരെ യൂസ്ഫുൾ ആണ് പ്രത്യേകിച്ച് ചരിത്രം ആഗ്രഹിക്കുന്ന ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്പാണ് ആ കലണ്ടറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കലണ്ടർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കും ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നമുക്ക് അടുത്ത് വെള്ളിരിക്കണം